1992-ലാണ് ഞാൻ യേശുവിനെ കുറിച്ച് കേൾക്കുന്നതും എനിക്ക് വേണ്ടി യേശു മരിച്ചതറിയുന്നതും. അരമണിക്കൂർ സുവിശേഷം കേട്ടിട്ടാണ് ഞാൻ എന്നെ തന്നെ യേശുവിന് വേണ്ടി സമർപ്പിച്ചത്. എൻ്റെ അനുസരണത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ച് ദൈവമിനെ അനുഗ്രഹിച്ചു. ഒരു മേനോൻ തറവാട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടു. 10 മക്കളുള്ള ഒരു ജന്മി കുടുംബം. ഞാൻ മാത്രമേ യേശുവിനെ അറിഞ്ഞിട്ടുള്ളൂ. ദൈവം അനുവദിച്ചാൽ നാളെ എൻ്റെ സാക്ഷ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ പറയാം, എങ്ങനെ ഞാൻ യേശുവിനെ കണ്ടു. യേശുവിൻ്റെ രക്തത്തിന് ശക്തി ഉണ്ടായതുകൊണ്ടാണ് 1992-ൽ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ എനിക്ക് രക്ഷ പ്രാപിപ്പാനിടയായതെങ്കിൽ. ഇന്നും യേശുവിൻ്റെ രക്തത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ സുവിശേഷം കൂടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആരുടെയും പാപത്തെ നിർബന്ധിച്ച് കഴുകുവാൻ യേശു വരാറില്ല. എൻ്റെ പാപത്തെ കഴുകണമെന്ന് സ്വയം ഏൽപ്പിക്കുന്നവരുടെ പാപം മാത്രമേ കഴുകാറുള്ളൂ, കഴുകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കാണാതെ പോയ വ്യക്തികളെ, പാപികളെ രക്ഷിപ്പാൻ ബാംഗ്ലൂരിൽ മീറ്റിംഗ് ക്രമീകരിച്ചില്ല, നിങ്ങളുടെ നാട്ടിൽ ദൈവം ക്രമീകരിച്ചു. ദൈവത്തിനറിയാം എവിടെ വീണിട്ടുണ്ട്. വീണോടത്ത് തിരയുന്നവനാണ് എൻ്റെ ദൈവം. ഒരിക്കൽ 2 കള്ളുകുടിയന്മാർ രാത്രി ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. നല്ല ഇരുട്ടുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഒരുത്തൻ്റെ കയ്യിലുള്ള താക്കോൽക്കൂട്ടം അങ്ങ് താഴെ വീണു. രണ്ടുപേരും കൂടെ കള്ളു കുടിച്ച് ബോധവുമില്ല, രണ്ടുപേരും കൂടെ അങ്ങ് തെരഞ്ഞുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല. അവസാനം ഒരുത്തൻ പറഞ്ഞു, എടോ ഇവിടെ തെരഞ്ഞാൽ എങ്ങനെ മനുഷ്യ കിട്ടുന്നേ, ഇവിടെ ഇരുട്ടല്ലേ, അതുകൊണ്ട് വിളക്കുള്ള സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. കുറച്ചങ്ങകലെ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ കീഴിൽ കുറേ ദൂരം നടന്നിട്ട് അവിടെ പോയി തിരയാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ തിരയുന്ന മധ്യത്തിൽ ഒരുവൻ ആ വഴി വരികയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താ ഇവിടെ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവൻ്റെ കയ്യിലുള്ള താക്കോൽക്കൂട്ടം താഴെ വീണെന്ന്. എവിടെ വീണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഇവിടെയല്ല, അതങ്ങ് ദൂരത്താ. പിന്നെ ഇവിടെ എന്തിനാ തിരയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ വെളിച്ചമുണ്ട്, അവിടെ വെളിച്ചമില്ലെന്ന്. അപ്പോൾ ഈ ബോധമുള്ളവൻ പറഞ്ഞു, ഇടോ വെളിച്ചമുള്ളവിടത്തല്ല തിരയേണ്ടത്, വീണവിടത്താ തിരയേണ്ടത്. എൻ്റെ ദൈവം നല്ല ബോധത്തോടുകൂടെ സംസാരിക്കത്തുള്ളൂ. എൻ്റെ ദൈവത്തിനറിയാം എവിടെ വീണിട്ടുണ്ട്. ഇന്ന് അസംബ്ലി സക്കോട്ടിൻ്റെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരോടും പ്രവർത്തകരോടും നിങ്ങളോടോരോരുത്തരോടും നല്ലവരായ നാട്ടുകാരോടും ഉള്ള സ്വാഗതവും നന്ദിയും അറിയിക്കട്ടെ. നിങ്ങളുടെ സഹനത്തിലാണ് ദൈവം വിടിവിക്കുന്നത്. ഞാൻ ചർച്ചക്കോടിൻ്റെ തലവെടി ചർച്ചക്കോടിൻ്റെ സെഷൻ്റെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത്, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരിയുടെ കയ്യിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കയറിയ ഒരു ഈർക്കിലി അതെടുത്തപ്പോൾ അതിൻ്റെ വലിയൊരു നാര അതിൻ്റെ അകത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കോപ്പറേഷൻ പേടിച്ചിരിക്കുക, 2 മാസമായിട്ട് ഈ കഴുകി ഇങ്ങ് പഴുതിരിക്കുക. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നാര് തന്നെ ഇറങ്ങി വെളിയിലിങ്ങ് വന്നു. അതൊരത്ഭുതമല്ല, അതൊരടയാളമല്ല, അതൊരു വീര്യപ്രവൃത്തിയാണ്. ദൈവം വലിയവനാണ്. ആർക്കെങ്കിലും വേണ്ടിയായിരിക്കാം മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ലെറ്റർ നിങ്ങളൊന്ന് കേൾക്കണം. പ്രിയപ്പെട്ട മനു അങ്കിൾ, ഞാനൊരു MBBS സ്റ്റുഡൻ്റാണ്. അങ്കിളിൻ്റെ മീറ്റിങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 2004 ഓഗസ്റ്റ് 14 തിരുവനന്തപുരത്തെ കരിസ്മയുടെ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആ മീറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വളരെ നിരാശയിലായിരുന്നു. 2004 ഡിസംബർ 31 മുന്നമേ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനമായിട്ടാണ് ഞാൻ ആ മീറ്റിങ്ങിൽ കടന്നു വന്നത്. എന്നാൽ മീറ്റിങ്ങിൻ്റെ ആരംഭം മുതൽ ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു. അന്നത്തെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ക്ലാസ്സും എന്നെ അധികം സ്പർശിക്കുകയും എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റുകയും ചെയ്തു. ആ മീറ്റിങ്ങിൽ ഞങ്ങളൊരു ഡോക്ടറുടെ കാര്യം പറഞ്ഞിരുന്നു, അതും എന്നെ സ്പർശിച്ചു. എന്നെ പൂർണ്ണ സമയ സുവിശേഷ പ്രവർത്തനത്തിനായി അന്ന് തന്നെ ഞാൻ സമർപ്പിച്ചു. മരിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തി ജീവിക്കാൻ തീരുമാനിച്ചെന്ന് മാത്രമല്ല, സുവിശേഷ വേലയ്ക്ക് തീരുമാനിച്ചു. ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ വിടുതലായിരിക്കാം മീറ്റിംഗ്, അതുകൊണ്ട് ആൾ കുറഞ്ഞത് കൊണ്ട് പ്രയാസമൊന്നുമില്ല. ഒരു വ്യക്തിയുടെ മാനസാന്തരം കർത്താവിന് വിലയേറിയത്. 2, ഈ ദിവസങ്ങളിലെ കൺവെൻഷൻ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനും ദർശനത്തിനും വ്യത്യാസം കൊടുത്താൽ, ഹല്ലേലൂയ, ആ ദർശനമുള്ള ഒരു വ്യക്തി മതി ഈ പ്രദേശത്തെ മുഴുവനും കർത്താവിന് വേണ്ടി തിരിക്കുവാൻ. സന്തോഷമുള്ളൊന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കൈയടിക്കുക എന്ന് പറയുമ്പോൾ കൈയുള്ളവരെ അടിക്കത്തുള്ളൂ, തണുപ്പ് മാറാൻ കൈയടിക്കരുത്. സർവശക്തനായ ദൈവമായതുകൊണ്ട് കൊടുക്കേണ്ടത് തക്ക മഹത്വം കൊടുക്കണം.
എന്നെ ദൈവം സകലത്തിലും മാനിച്ചുകൊണ്ടിരിക്കുകയും മാനിച്ചു. എനിക്ക് അഭിമാനത്തോടെ പറയാനുണ്ട്, എൻ്റെ നാട്ടിൽ ഞാൻ യേശു രക്ഷകനായി സ്വീകരിച്ചപ്പോൾ 10 മക്കളിൽ ഒന്നേ ഉള്ളൂ, അമ്മീൻ ഒന്ന് മരിച്ചുപോയി, ബാക്കി 9 എണ്ണേ ഉള്ളൂ എന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ട്, ഇപ്പം പറയുന്നത് 10 ഉണ്ടെങ്കിലും അനുഗ്രഹം പ്രാപിച്ചത് ഒന്നേ ഉള്ളെന്നാണ്. കാരണം പണ്ട് അപ്പൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെട്ടത്. ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം എൻ്റെ പേരിലാണ് എൻ്റെ നാട്ടിൽ എൻ്റെ അപ്പൻ അറിയുന്നത്. എൻ്റെ നാട്ടിൽ ശനി ഞായറാഴ്ച ഭാരതപ്പുഴ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ചെറിയ വിഷയമല്ല, ഞാൻ കളിച്ചു വളർന്ന സ്ഥലത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് അതേ സ്ഥലത്ത് ഞാൻ വന്ന് യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ചെറിയ വിഷയമല്ല അദ്ദേഹം പറഞ്ഞത്. ശത്രു വിചാരിച്ചില്ല ഒരിക്കലും ഇങ്ങനെ ഒരു മടങ്ങി വരവുണ്ടെന്ന്. തോറ്റപ്പോൾ അവൻ വിചാരിച്ചു എന്നേക്കുമുള്ളൊരു തോൽവിയാണെന്നാൽ തിരുവചനം പറയുന്നു, സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കം, ഉഷസ്സെങ്കിൽ ആനന്ദഘോഷമുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് വീപ്പിംഗ് വിൽ റിമൈൻ ഓൺലി ഫോർ എ നൈറ്റ്. ഒരു രാത്രി കൊണ്ട് നിന്റെ കരച്ചൽ തീരും, ഉഷസ്സാകുമ്പോൾ നിനക്ക് സന്തോഷിപ്പാൻ ദൈവം ചില വകവരുക്കുന്ന. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അടുത്തിരിക്കുന്ന വ്യക്തി കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. ആ ചിരിച്ചോണ്ടൊക്കെ ഒന്ന് പറഞ്ഞേ, മീറ്റിങ്ങിന് ദൈവസന്നിധിയിലല്ലേ ഇരിക്കുന്നേ. ഓക്കെ, 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6 വരെ ഒന്ന് വായിക്കാവോ. 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വേദവാക്യമാണ്. 1-ാം വാക്യം മുതൽ ആരെങ്കിലും ഓക്കെ, ഫാസ്റ്റേഴ്സ് ആകുമ്പോൾ ഉറക്കെ വായിക്കും, ശ്രദ്ധിച്ചാൽ മതി നിങ്ങളെ. മണിയടത്ത് പുത്തങ്കളത്തിൽ ശ്രീ മണികണ്ഠ മേനോൻ, എന്നെ മനു മേനോൻ എന്ന് തന്നെ അറിയുന്നത്. ഓർക്കുമ്പോഴൊക്കെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, എൻ്റെ മീറ്റിംഗ് എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്തവരൊന്ന് കൈ ഉയർത്തി. ഓ പ്രൈസ് ഗോഡ്. പിന്നെ എന്തിനാ ഞാൻ പ്രസംഗിക്കുന്നത്? ഓക്കെ. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലിയക്കർ തെക്കദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിമാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട, അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കരയുവാൻ ബലമില്ലാതെ ഉറക്കെ കരഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഇനി കരയണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല, ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇസ്രായേൽക്കാരത്തി അഹീനേവും കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ദാവീദ് വലിയ കഷ്ടത്തിലായി. രാജാവിന്റെ കാര്യമായി, ഇത് ക്ലർക്കിന്റെ കാര്യമല്ല. ഓക്കെ, അടുത്തത്. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരുന്നതൊക്കെ കൊണ്ട്. ഓക്കെ, ഇനി അതിന്റെ 8-ാം വാക്യം. എന്നാറേ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരിശീയെ പിന്തുടരണമോ? എന്റെ ശത്രുവിനെ നീ പിന്തുടരുമോ അതോ ഞാൻ പിന്തുടരണമോ? ഓക്കെ, അതിന്റെ 18-ാം വാക്യം. അമാലിയക്കർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. ഹല്ലേലൂയ. തന്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയായ യാതൊന്നും കിട്ടാതിരുന്നില്ല. കൊള്ളയായത് യാതൊന്നും കിട്ടാതിരുന്നില്ല. ആർക്കാ? പിന്തുടർന്നവർക്ക്. ആർക്കാ? ഹല്ലേലൂയ. പിന്തുടർന്നവർക്ക് യാതൊന്നും കിട്ടാതിരുന്നില്ല. നാം ദൈവത്തിന്റെ മിലിട്ടറിയാണ്. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് മുഴുവനും വാർഫെയറുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എൻ്റെ വിളി അങ്ങനെ, അതുകൊണ്ടാണ്. നാം ഒരു യുദ്ധക്കളത്തിലെ പടയാളിയാണ്. ഇത് ഉറങ്ങാനുള്ള സമയമല്ല. മരിച്ച പാപികളുടെ ഇടയിൽ കിടന്നുറങ്ങുന്നവനെ ഉണരുക. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കട്ടെ. പ്രൈസ് ഗോഡ്. സഭാപ്രസംഗി പറയുന്നു, 3:1 വായിക്കുമ്പോൾ ഓരോന്നിനും ഓരോ സീസൺ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തുണ്ട്? സീസൺ ഉണ്ട്.
ഓരോന്നിനൊരു കാലമുണ്ട്. കരയുവാനൊരു കാലമുണ്ടെങ്കിൽ ചിരിപ്പാനൊരു കാലം, വിലപിപ്പാനൊരു കാലമുണ്ടെങ്കിൽ കയ്യടിപ്പാൻ കാലമില്ല, നൃത്തം ചെയ്യുവാൻ കാലമുണ്ട്. ആമേൻ. ഓരോന്നിനോരോ സീസണുണ്ട്. ഇന്നലെ ചച്ചക്കോടിൻ്റെ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഭൂതമങ്ങ് ഇളകി അതങ്ങ് വെളിയിൽ വന്നു, ഫ്രണ്ടിൽ വന്ന് അങ്ങ് ഉരുളാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഫ്രണ്ടിലെ അത്രയും എത്ര ദൂരം ഉരുണ്ടോ അത്രയും ഭാഗത്തെ വ്യക്തികളെല്ലാം കൂടെ അങ്ങ് ഓടി. നാട്ടുകാരല്ല, വിശ്വസ്തന്മാർ സഹോദരിമാരാണ് ഓടിയത്, കാരണം ആ ഭാഗത്താണ് കിടന്ന്. ഞാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം അങ്ങ് കാലിയെ കിടക്കുന്ന, എല്ലാവരും പിറക് പോയിരിക്കുക. ഞാൻ ചോദിച്ചു, ഇതാണ് ദൈവത്തിൻ്റെ മിലിറ്ററി എന്ന് പറയുന്നത്? നമുക്ക് നമ്മെ തന്നെ നല്ലൊരു ഉറപ്പില്ല. നാം എതിർത്ത് നിന്നാൽ പിശാജ് ഓടിപ്പോവെന്നായി തിരുവചനത്തിൽ എതിരിക്കുന്നത്, പിശാജ് എടുത്താൽ നാം ഓടത്തില്ല. ഹല്ലേലൂയ. ഓരോന്നിനോരോ സീസണുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം മടങ്ങി വരും. ശത്രു കൊണ്ടുപോയാൽ ഏഴിരട്ടി നാം മടക്കിയെടുക്കും. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഞാൻ അറിവിനേക്കാൾ കൂടുതൽ തിരുവചനത്തിലും അനുഭവത്തിലും നാം സംസാരിക്കുന്നത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഉണ്ടെങ്കിൽ അത് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം മാത്രം ലഭിച്ചതാ. ഹല്ലേലൂയ. ഒരു ബിഗ് സീറോയിൽ നിന്നാണ് ദൈവമിനെ ആരംഭം തുടങ്ങുന്നത്. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സഹല മഹത്വം ഞാൻ കരയിട്ടുകയാണ്. ഒന്ന്, ദൈവത്തെ അനുസരിച്ചു. വേറൊന്നും ഞാൻ ചെയ്തില്ല, ദൈവത്തെ അനുസരിച്ചു. എൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്കറിയാം, ഞാൻ വന്ന സാഹചര്യത്തിൽ തമ്പ്രാക്കന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ വില്ലേജിൽ നിന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ എന്താകും സ്ഥിതി എന്ന് നന്നായി അറിഞ്ഞിട്ട് തന്നെ ആ സത്യത്തിന് വേണ്ടി നിന്നത്. ഹല്ലേലൂയ. സത്യത്തിന് വേണ്ടി നിന്നത് എന്താകും അറിഞ്ഞിട്ട് തന്നെയാണ്. എന്നാൽ ഏത് പ്രതികൂലത്തെയും സഹിക്കാനുള്ള ബലം തരണമേ എന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ എൻ്റെ അടുക്കൽ പലതും എത്താതെ ദൈവം തടയേണ്ട വഴികളിൽ ദൈവം തടഞ്ഞു, എന്നെ സുരക്ഷിതനായി നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ഓരോന്നിന് ഓരോ സീസണുണ്ട്. നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങി, എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നല്ലേ? കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും കാണുന്നത് ഇസബെല്ലിൻ്റെ വാള. അങ്ങനെ സ്വയം ജീവൻ എടുത്തുകൊള്ളുവാൻ പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന ഏലിയാവിനറിയത്തില്ല ഒരു കാര്യം, താൻ ആരാണെന്ന് തനിക്കറിയാതിരിക്കുമ്പോൾ തന്നെ തൊടാൻ കഴിയത്തില്ല അവൾക്കെന്നുള്ള കാര്യം, ഇവനെ എങ്ങനെ അറിയിക്കും എന്നുള്ള കാര്യമാണ് ദൈവം ഇന്ന് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുവരെ സത്യത്തിൽ ഇസബെൽ ഒരു വാൾ അവൻ്റെ അടുക്കലേക്ക് അയച്ചിട്ടില്ല, വെറും ഒരു ലെറ്റർ മാത്രമേ അയച്ചിട്ടുള്ളൂ. പക്ഷെ പുള്ളി ആകെ പേടിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഏലിയാവിനെ കൊല്ലുവാൻ ഒരു വാൾ ഇതുവരെ പുറപ്പെട്ടിട്ടില്ല? കാരണം ഇസബെല്ലിന് നല്ല ഉറപ്പാണ്, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഒരുത്തനെ ദൈവം പദ്ധതി ഒരുക്കിയാൽ അവനെ തൊടുവാൻ കഴിയുകയില്ലെന്ന് അഭിഷിക്തന് മനസ്സിലായില്ലെങ്കിലും ഇസബെല്ലിന് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ചുമ്മാ ലെറ്റർ കൊടുത്ത് പേടിപ്പിക്കുന്നത്. ചുമ്മാ പേടിപ്പിക്കുന്നവനാ പിശാജ്. അതിലപ്പുറം അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. 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 കാരണം നിനക്കൊരു ദൂരയാത്രയുണ്ടെന്ന് ദൂതനുമെന്ന് പറയുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കാൻ കഴിയാതെ വീണ്ടും ഉറങ്ങുന്ന വ്യക്തിയെ അവിടെ വെച്ച് വീണ്ടും എഴുന്നേൽപ്പിച്ചിട്ട് അടുത്തൊന്നിലേക്ക് ദൈവം അവനെ യാത്രയാക്കുക. നാം എവിടെ അവസാനിച്ചു എന്ന് പറയുന്നിടത്താണ് ദൈവം ആരംഭം കുറിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ദൈവദാസൻ പറഞ്ഞത്, പല ഡോക്ടേഴ്സും പറയും ഇനി അറിയിക്കേണ്ടവരെ അറിയിക്കുക, ഇതിനതില്ല, ഇതില്ല, പരിഹാരമില്ല, മറുപടിയില്ല, ചികിത്സയില്ല. അതുകൊണ്ട് ആ ദൈവദാസം പറഞ്ഞു, വെൻ ഡോക്ടേഴ്സ് സേ നോ, ഗോഡ് സേ നൗ. ഡോക്ടർമാർ പറയുകയാണ് അറിയിക്കേണ്ടവരെ അറിയിക്കുക, ഇതിന് രക്ഷയില്ലെന്ന് പറയുമ്പോഴാണ് ദൈവം ആരംഭം തുടങ്ങുന്നത്. നാം അവസാനിച്ച സ്ഥലത്ത് ദൈവം ആരംഭം കുറിക്കുന്നത്. ഹല്ലേലൂയ. നാം അവസാനിച്ച സ്ഥലത്താണ് ദൈവം ആരംഭം കുറിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ അവസ്ഥയിലല്ല നാം തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ സുനാമി അടിച്ച സ്ഥലങ്ങളിൽ, അഴീക്കൽ, ആ സ്ഥലങ്ങളിൽ, ആറാട്ടുപുഴ ഭാഗങ്ങളെല്ലാം പോയി കാണുവാനിടയായി. എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വളരെ രസമാവത്തെ ആ സീന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ഒരു 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 സഭയെ ദൈവം സൂക്ഷിച്ചതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളരെ രസമായെന്ന്, കാരണം അന്നത്തെ സഭായോഗം, ഞായറാഴ്ച അവിടെ നടക്കേണ്ട സഭായോഗം, നിങ്ങൾ ചില മാഗസിനിലൊക്കെ വായിച്ച് കാണും, ഗുഡ് ന്യൂസിൽ തലവടി ചർച്ചക്കോടിൽ ഒരു പാസ്റ്റർ എന്നെ വന്ന് കണ്ടു. പുള്ളിയ ദൈവം അത്ഭുതകരമായി അവിടെ ആ സഭയെ രക്ഷിച്ച ഒരു കാര്യം ഞാൻ അവിടെ പോയി കാണുവാനിടയായി. ദൈവമക്കളോട് പറയാതെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. 3 വർഷങ്ങൾക്ക് 2.5 വർഷങ്ങൾക്ക് മുമ്പ് പുതുപ്പള്ളിയിൽ ഡേവിഡ് ടെറൽ എന്നുള്ള ദൈവദാസൻ ഇതിനെക്കുറിച്ച് പ്രവചിച്ചതിൻ്റെ പ്രവചനത്തിൻ്റെ കാസറ്റ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്.
ഹല്ലേലൂയാ. ദൈവം ദൈവമക്കളെ അറിയിക്കാതെ ഒന്നും ചെയ്യത്തില്ല. ആമേൻ. ഈ ആകാശവും കടലും കരയൊക്കെ ഇളകുന്നത് ദൈവം വാദിക്കലെത്തി എന്നുള്ളതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയാ. അതുകൊണ്ട് 2005 ദൈവത്തിന് നമ്മെ ആവശ്യമായത് കൊണ്ടാണ് ഈ ഭാഗത്ത് ഒരു അനർത്ഥവും വരാതിരുന്നത്. ആമേൻ. ഹല്ലേലൂയ. നല്ലവരായ നാട്ടുകാരെ ദൈവം സ്നേഹിക്കുന്നു, അവരെ ദൈവം സൂക്ഷിക്കുന്നു. കാരണം ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. ഇത് കൃപയുടെ വലുപ്പത്തെക്കാൾ കൂടുതൽ ദൈവത്തിന് നമ്മെ ആവശ്യമാണെന്നുള്ള കാര്യമാണ്. അവിടെ ചെന്നപ്പോൾ തലയ്ക്ക് കയ്യും കൊടുത്ത്, താടിക്ക് കയ്യും കൊടുത്ത് ഒരുപാട് പേരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് ഇനി ഒരു ചിരട്ട പോലും കിട്ടാനില്ല അവരുടെ വീട്ടിൽ. മാത്രമല്ല അവരുണ്ടായിരുന്ന വീടിൻ്റെ സ്ഥലം പോലും കാണാനില്ല. ഞാൻ ആ സ്ഥലം പോയി കണ്ടിട്ടാണ്. ഈ മാധ്യമങ്ങൾ കണ്ടതും ദൃശ്യമായി കണ്ടതും ഈ കേട്ടതിനേക്കാൾ കൂടുതൽ അവിടെ ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നതേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്കിനി അവരുടേതെന്ന് പറയാൻ ഒന്നുമില്ല. സി അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ആ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു. ദേവദാസന്മാർ കുറേ പേര് പോയി. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം വിളിച്ചറിയുന്നത് കർത്താവ് വാദിക്കലെത്തി. ഹല്ലേലൂയ. തിരുവചനത്തിൽ പറയാത്തതൊന്നും സംഭവിക്കുന്നില്ല, എല്ലാം ബൈബിളിൽ പറഞ്ഞത് തന്നെ സംഭവിക്കുന്നുള്ളൂ. അത് വായിച്ചാൽ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഓക്കെ, എൻ്റെ വിഷയം അതല്ല. 2005 ദൈവത്തിന് നമ്മെ ആവശ്യമായത് കൊണ്ടാണ് ദൈവം നമ്മെ സൂക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ കടന്ന് വിഷമിച്ച് കറങ്ങുവാൻ ദൈവം നമ്മെ സൃഷ്ടിച്ചില്ല. രോഗവും ബാധയും സകല പ്രതികൂലങ്ങളുമായിട്ട് അതിൽ അങ്ങ് കിടന്ന് അതിലൂടെ ഭാവി തീർക്കുവാൻ ദൈവം നമ്മെ സൃഷ്ടിച്ചില്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഒരു ഡെസ്റ്റിനിയോടുകൂടെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്, ഒരു ദർശനത്തോടെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആ തിരുവചനം യെശയ്യാവിൻ്റെ പ്രവചനം എടുത്ത് വായിക്കേണ്ട 49-ാം അധ്യായമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ മാതാവ് നമ്മെ അറിയുന്നതിന് മുമ്പേ, നമ്മുടെ പിതാവ് നമ്മെ അറിയുന്നതിന് മുമ്പേ, നമ്മുടെ രക്തബന്ധങ്ങൾ നമ്മെ അറിയുന്നതിന് മുമ്പേ നമ്മുടെ ദൈവം നമ്മെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ ഞാൻ നിന്നെ പേർ ചൊല്ലി പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കളുടെ പേരെന്താണെന്ന് അമ്മയ്ക്കും അപ്പനും അറിയുന്നതിന് മുമ്പേ ദൈവം പേരിട്ട് കഴിഞ്ഞതാണ്. ആമേൻ. ഹല്ലേലൂയ. നിന്നിൽ ഞാൻ മഹത്വീകരിക്കപ്പെടും, അല്ലെങ്കിൽ നീ എനിക്ക് മഹത്വം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ആമേൻ. നിന്നെ ഞാൻ സൃഷ്ടിച്ച് തന്നെ ശത്രുവിന് ചവിട്ടിക്കളിക്കാനോ അല്ലെങ്കിൽ ഉരുട്ടിക്കളിക്കാനുള്ള പമ്പരമല്ല ഇത്. ഇത് നീ എനിക്ക് മഹത്വം കൊണ്ടുവരേണ്ടവനാണ്. ഹല്ലേലൂയ. നാം 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 ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാണ്. നാം ശത്രുവിൻ്റെ ആമേൻ കളത്തിൽ അവൻ്റെ കസ്റ്റഡിയിൽ കടന്ന് കറങ്ങേണ്ടവരല്ല. ആമേൻ. ഹലോ, ഒരു സഹോദരൻ പറഞ്ഞു ഒന്നുവിലയിൽ കുറച്ച് നേരം കേൾക്കാനൊരു സുഖമുണ്ടെന്ന്. കേൾക്കാനുള്ള സുഖത്തിനല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇന്ന് സടകുടഞ്ഞേക്കുന്ന ഒരു സിംഹത്തെ പോലെ ഗർജിക്കണം. 10 ദിവസമേ ജീവിച്ചെങ്കിലും കുഴപ്പമില്ല, ഒരു സിംഹമായി ഗർജിക്കണം. 1000 വർഷം കഴുത ജീവിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മീയ യുദ്ധക്കളത്തിലാണ് ഞാൻ നിൽക്കുന്നത്, നിങ്ങൾ നിൽക്കുന്നത്. ആ സകലത് നഷ്ടപ്പെടുവാനൊരു സീസൺ ഉണ്ടെങ്കിൽ പിന്തുടരുന്നവർക്ക് ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. പട്ടണം പുകയുന്നത് കണ്ട് വന്നിട്ട് എന്താകുമെന്നുള്ള ആ ജിജ്ഞാസയിൽ അകത്ത് വന്ന് നോക്കിയപ്പോൾ വെറും ഒരു പിടി ചാരമല്ലാതെ തനിക്കുള്ളത് ഒന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ താടിക്ക് കൈയും കൊടുത്തിട്ട് കരയുവാൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഇനി കരയുവാൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ തന്നെത്തി. തിരുവചനം പറയുന്നു അവൻ ഏറ്റവും വലിയ കഷ്ടത്തിലായി. രാജാവ് ഏറ്റവും വലിയ കഷ്ടത്തിലായി. എന്നാൽ കഷ്ടത്തിലായതുകൊണ്ട് തനിക്ക് എന്നാ പറയുന്നത് തീർന്നില്ല. താൻ തിരുവചനം പറയുന്നു താനോ തൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. ഇത് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് ആശിപ്പാൻ അല്ലെങ്കിൽ ആശ്രയം വെപ്പാൻ ഒരു ദൈവമുണ്ട്. ഞാൻ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ആദ്യമായിട്ട് ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ചിൽ ഒരു സഹോദരൻ്റെ നിർബന്ധത്താൽ ഞാനങ്ങ് ചെല്ലുകയാണ്. എനിക്ക് മസ്കറ്റിലേക്ക് പോകാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എനിക്ക് അത്രയും ഉണ്ടായിരുന്നുള്ള ഉദ്ദേശം. അതിൽ പാസ്സാകണം, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതൽ കിട്ടും. അത് അദ്ദേഹം പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ ആ ചർച്ചിൻ്റെ ഏറ്റവും പിറകിൽ പോയിരിക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് വന്ന ഒരു പ്രവാചകൻ അവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പ്രവചിക്കുകയാണ്. പ്രവചിക്കുമ്പോൾ ആ പിറകിൽ വന്നിരിക്കുന്ന ഒരു സഹോദരനോട് ഒരാലോചനയുണ്ടെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻ്റെ കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഈ ഭാഷയൊന്നും അറിയത്തില്ല. ആലോചന എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ മനസ്സിലായത് കല്യാണാലോചനയാണ്. ആ പിറകിലിരിക്കുന്ന സഹോദരനോട് ഒരാലോചനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ കാര്യമെന്നറിയാതെ ഞാൻ ഇങ്ങനെ തലയ്ക്ക് ഉയർത്തി ഇങ്ങനെ കാര്യമായിട്ട് നോക്കിയപ്പോൾ തന്നോട് തന്നെയാണ് പറഞ്ഞത് തൻ്റെ കാര്യമാണെന്നാണ്. ഞാൻ പേടിച്ചിട്ട് നേരെ തലയൊക്കെ താത്തിരുന്നു. തല താത്തണ്ട, ദൈവം നിന്നോട് പറയുന്നു നിൻ്റെ മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. എൻ്റെ മുന്നിൽ നീ സമർപ്പിച്ചാൽ ഞാൻ നിനക്കൊരു വഴി തുറക്കും.
ഹല്ലേലൂയ. ഞാനൊരു വഴി തുറന്നാൽ ഒരു ശത്രുവിന് അതിനെ അടക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ മുന്നിൽ നീ മുട്ടുമടക്കിയാൽ നിന്റെ അനുഗ്രഹം ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇത് കേട്ടതും അത് ഉടനെ വിശ്വസിച്ചിട്ട് അനുഗ്രഹം കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റതൊന്നുമില്ല. ഇവിടെ നിന്നാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് പിറകുവാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയപ്പോൾ പുറത്തൊരു സഹോദരി രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രക്ഷപ്പെടാൻ ഓടുകയാണെന്ന് പറഞ്ഞ് ഓടുകയാണ്. ആ സഹോദരി പറഞ്ഞു യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ മേനോനാണെന്ന് പറഞ്ഞു. ആഹാ, മേനോനായാൽ തന്നെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേശു, യേശു പാപികളുടെ രക്ഷകനായത് കൊണ്ടാണ് ഇന്ന് മേനോ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നൊരു വിടുതൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തികളെ രക്ഷിക്കുമ്പോൾ, ജാതി മതം നോക്കി ഒരു മതപ്രസംഗമല്ല. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ ലെറ്റർ ആദ്യം തന്നെ ആരംഭിച്ചത് ആമീൻ ആരുടെക്കോ വിടുതലിനായി മീറ്റിംഗ് ദൈവം ക്രമീകരിച്ചത്. ഹല്ലേലൂയ. ഇതൊരു മതപ്രസംഗമല്ല, നമുക്ക് മതമല്ല വേണ്ടത്. ആമേൻ. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരു രക്ഷ, ഒരു സത്യം മനസ്സിലാക്കണം. ഇതിനേക്കാൾ വലിയൊരു സത്യം ഉണ്ടെങ്കിൽ ആ സത്യത്തിന് വേണ്ടിയേ നാം നിൽക്കത്തുള്ളൂ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. എൻ്റെ വീട്ടുകാരോട് അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ആരെയും ദുഃഖിപ്പിക്കേണ്ട, ഒരു കുലത്തിനും കുടുംബത്തിനും ദോഷം വരുത്തേണ്ട, എനിക്കൊരൊറ്റ കാര്യമേ അറിയണ്ടൂ, എന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ആ സത്യം, ഇതിനേക്കാൾ വലിയൊരു സത്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി നിൽക്കാം. എനിക്ക് അന്ന് ഇന്നും ആർക്കെങ്കിലും ഒരു സത്യം തെളിയിക്കാനുണ്ടെങ്കിൽ ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. നിങ്ങളും അങ്ങനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കേ. ഏതായാലും അന്ന് എൻ്റെ മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഞാൻ കേട്ടു. ആ സഹോദരി 25 മിനിറ്റ് സുവിശേഷം പറഞ്ഞു. അത് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറ്റിയാൽ ഞാൻ നാളെ സംസാരിക്കാം. ഈ സത്യസുവിശേഷം കേട്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലായപ്പോൾ ആ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം അങ്ങ് സമർപ്പിച്ചു. അന്ന് ദൈവം പറഞ്ഞ, ഇന്ന് ഞാൻ മറന്നിട്ടില്ല, എൻ്റെ മുന്നിൽ നീ സമർപ്പിച്ചാൽ ഞാൻ നിനക്ക് ഒരു വാതിൽ തുറക്കും. അപ്പം എൻ്റെ മുന്നിലുള്ള 100 വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ദൈവം പറഞ്ഞു ഞാൻ 100 എണ്ണം തുറക്കുമെന്ന് പറഞ്ഞില്ല, 1 തുറക്കുമെന്ന് പറഞ്ഞു. ദൈവം സർവശക്തനായത് കൊണ്ട് 1 തുറന്നാൽ മതി, 100 വരേണ്ട അനുഗ്രഹം 1 കയറി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ഡോറും ദൈവം തുറക്കേണ്ട കാര്യമില്ല. ദൈവം തുറന്നാൽ 1 തുറന്നാൽ മതി. ആമേൻ. ദൈവം അതിലൂടെ തുറന്നു കഴിഞ്ഞാൽ നിന്റെ ഒരു കലവറയിലും അത് ഒതുങ്ങത്തില്ല. ആമേൻ. ദൈവം അനുഗ്രഹം ആരംഭിച്ചാൽ ഈ രീതിയിൽ ദൈവം ആരംഭിക്കും. അത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അവൻ കളപ്പുരകൾ തുറന്നാൽ, ആമേൻ, ധാന്യം കൊണ്ട് നിന്റെ കളപ്പുരകളെ നിറയ്ക്കുന്ന വീഞ്ഞു കൊണ്ട്, ആമേൻ, നിന്റെ ചക്കരി നിറയ്ക്കുന്ന ദൈവം ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ നീ എവിടെ കൊണ്ടേ സൂക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് 100 വാതിൽ ദൈവം തുറക്കത്തില്ല. ദൈവം തുറന്നാൽ 1 തുറക്കത്തുള്ളൂ, അത് നിനക്ക് ധാരാളമായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ അനുഭവമാണ് പറയുന്നത്, അനുഭവമാണ് പ്രസംഗിക്കുന്നത്. എല്ലാ 1 കാര്യം, ഞാൻ നിനക്കൊരു വഴി തുറക്കും. 2 കാര്യം, ഞാൻ തുറന്ന വഴി ഒരു ശക്തികൾക്ക് അടക്കാൻ കഴിയുകയില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവമാണ് വഴി തുറന്നതെങ്കിൽ ഒരു ശത്രുവിനെതിരെ അടക്കുവാൻ കഴിയുകയുമില്ല. ആ എക്സാമ്പിളാണിന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ദൈവം തുറന്ന വഴി അടക്കുവാൻ ഒരു ശത്രു ജനിച്ചിട്ടില്ല, ജനിക്കത്തുമില്ല, ഇതുവരെ ജനിച്ചിട്ടില്ല. ഓക്കേ. അപ്പം സകലതും തകർന്ന് തരിപ്പണമായപ്പോൾ, താടിക്ക് കൈയും കൊടുത്ത് വിഷമിച്ചിരിക്കുമ്പോൾ, ഏറ്റവും വലിയ കഷ്ടത്തിലായി ഇടത്തോട്ടും വലത്തോട്ടും അനങ്ങാൻ കഴിയാതിരിക്കുന്ന ആ പുക മാത്രം കണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന രാജാവ് തൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. ഇന്നത്തെ ആകെയുള്ള പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ടെന്നുള്ളതാണ്. തൻ്റെ ദൈവമായ യഹോവയിൽ താൻ ആശ്രയിച്ചു. ആശ്രയിച്ച ഉടനെ തനിക്കൊന്നും കിട്ടിയതായിട്ട് തിരുവചനം പറഞ്ഞില്ല. താൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ അതോ നീ എത്തിപ്പിടിക്കുമെന്ന് ചോദിച്ചപ്പോൾ, ആമേൻ, നീ പിന്തുടരുക. നീ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, നിനക്ക് കരയാൻ പോലും ബലമില്ലല്ലോ കുഞ്ഞെ, അതുകൊണ്ട് ഇനി നീ റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി നിനക്ക് വേണ്ടി ചെയ്യാമെന്ന് എൻ്റെ ദൈവം പറഞ്ഞില്ല. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും, ദൂതന്മാരിലൂടെ ചെയ്യേണ്ടത് ദൂതന്മാരിലൂടെ ചെയ്യും, നമ്മൾ നേരിട്ട് ചെയ്യാനുള്ളത് നമ്മളിലൂടെ മാത്രമേ ചെയ്യത്തുള്ളൂ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 32,000 പേരുമായിട്ട് ഗിദെയോൻ മിദ്യാന്യരെ തോൽപ്പിക്കാൻ പോകുന്ന സമയത്ത് 2-3 ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ, എല്ലാം കൂടെ കഴിഞ്ഞ് ആകെ 300 പേര് മാത്രം തൻ്റെ കൂടെ ഉണ്ട്. അത് 3 തീർന്നിരിക്കുമ്പോൾ തനിക്ക് തന്നെ തന്നെ ഉറപ്പില്ല, താൻ ആരാണെന്ന് ബലമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്തൊരു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനിൽ കൊണ്ടായിട്ട് പ്രബോധനമൊന്നും ദൈവം കേൾപ്പിച്ചില്ല. താൻ ആരാണെന്ന് തനിക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ തന്നെക്കുറിച്ച് ശത്രു മനസ്സിലാക്കിയത് കേൾപ്പിക്കുവാൻ ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ദൈവം കൊണ്ടുപോയി. ശത്രു കണ്ട സ്വപ്നവും വെളിപ്പാടും അതിൻ്റെ വ്യാഖ്യാനവും ആ പ്രബോധനം കേട്ടിട്ടാണ് ഗിദെയോൻ എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവസന്നിധിയിൽ അവൻ നമസ്കരിച്ചു. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്ന അവൻ ആരാധിച്ചെന്നുള്ളതാണ്. താൻ ആരാണെന്നുള്ളത് ശത്രുവിൻ്റെ വായിൽ നിന്നും കേട്ടപ്പോൾ തനിക്ക്
ദൈവത്തെ ആരാധിക്കാൻ തോന്നി, അങ്ങനെ ദൈവത്തെ ആരാധിച്ചു. എന്നിട്ട് തിരികെ വന്നിട്ട് തൻ്റെ കൂടെയുള്ളവർ, തനിക്ക് ധൈര്യമില്ലെങ്കിലും കൂടെയുള്ളവർക്കും കാണത്തില്ല. ഇത് അഭിഷേകം. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ അവരെ കൂടെ ബലപ്പെടുത്തുവാനുള്ള ശക്തി താൻ അവിടെ വെച്ച് പ്രാപിച്ചിട്ട് മടങ്ങി വന്നിട്ട് പറഞ്ഞു, എഴുന്നേൽപ്പിൻ. ഹല്ലേലൂയ. അതും കൊണ്ടും കാര്യം കഴിഞ്ഞില്ല. എന്ത് ചെയ്യണം? ഇനി കയ്യിലുള്ള കാഹളം കൊണ്ട് ആമേ കാര്യം നടക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ശത്രുവിനെ, വലിയ സൈന്യത്തെ തോൽപ്പിക്കാൻ പോകുന്നത് ആമേ ടോർച്ചും കുടവും കഹളവുമായിട്ടാണ് പോകുന്നത്. ശ്രദ്ധിച്ചോണം. ദൈവം വലിയവനായതുകൊണ്ട് എന്നും ആയുധം ചെറുതാ. അതുകൊണ്ട് ആ ഫറവനെ തോൽപ്പിക്കുവാൻ വെറും എന്തിനാ തവളയും ഈച്ചയും ഒക്കെ അടിച്ച് ആമേ ദൈവം ഫറവനെ അടക്കിയതിൻ്റെ കാര്യം, സർവശക്തനാണ് എൻ്റെ ദൈവം, അതുകൊണ്ടാണ്. ആമേൻ. ദൈവം വലിയവനായതുകൊണ്ട് ആയുധം ചെറുത് മതി. ഏതായാലും ആമേ കാഹളം ഗംഭീര ധ്വനിയോടെ ഊതുമ്പോൾ ആമേ മിദ്യാനിയുടെ പാളയത്തിൽ പാച്ചിൽ തുടങ്ങിയെന്ന നിങ്ങൾ വായിക്കുമ്പോൾ സംഖ്യാപുസ്തകം 10:9 നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന് നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളമൂതണമെന്ന് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഗംഭീര ധ്വനിയായി നിങ്ങൾ കാഹളമൂതണം. അങ്ങനെ നിങ്ങൾ കാഹളമൂതിയാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്തിട്ട്, ഹല്ലേലൂയ, കൈകെട്ടിയിരിക്കുന്ന ഡീസൻ്റായി ഇരിക്കുന്നവനെ ഓർക്കുമെന്ന് ദൈവം പറഞ്ഞില്ല. ആമേ ഗംഭീര ധ്വനിയോടെ കാഹളമൂതുന്നവനെ ഓർക്കുന്നവനാ എൻ്റെ ദൈവം. ഹല്ലേലൂയ. എൻ്റെ വിഷയം ആമേൻ ആമേൻ. അവൾ പോകുന്ന പോലെ കൺവെൻഷന് ഞാനും പോയി, ഒരൊറ്റ ഉപവാസ പ്രാർത്ഥനയെ മുടക്കിയില്ല, അതുപോലെയൊക്കെ ഞാനും ചെയ്തതാ. പക്ഷേ അവളെ ഓരോ ദിവസവും ദൈവം അനുഗ്രഹിക്കുന്നു. എൻ്റെ അവസ്ഥ ഇന്നും അന്നും ഒരുപോലെ. ഞാൻ പറയട്ടെ, കൺവെൻഷൻ പോയത് കൊണ്ടല്ല വിടുതൽ, ആമേൻ കേട്ടത് കൊണ്ടല്ല വിടുതൽ. ഒന്ന്, വിടുതൽ ആരംഭിക്കുന്നത് ആമേൻ കേൾക്കുമ്പോഴല്ല, അനുസരിക്കുമ്പോൾ. ഒന്ന്, ഹല്ലേലൂയ. ഞാൻ അതിന് എപ്പോഴും മറുപടി പറയുന്നത്, ദൈവദാസൻ പറയുമ്പോൾ എല്ലാം കണ്ണുരുട്ടി, ആമേ കാലിൻ്റെ മേൽ കാലും കയറ്റി വെച്ച് കണ്ണുരുട്ടി നീ നോക്കിയിരുന്നപ്പോൾ അവൾ അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. ദൈവത്തിന് ആമേൻ, നീതിമാനായ ദൈവത്തിന് മുഖപക്ഷമില്ല. അവൻ്റെ സന്നിധിയിൽ വില മുടക്കുന്നവരെ എന്നും അവൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അത് ചെയ്യും, ദൈവം അത് ചെയ്യും. ചെയ്ത ദൈവത്തിന് മഹത്വം. ആമേൻ. കയ്യിൽ കാഹളം കൊണ്ടു നടന്നത് കൊണ്ട് ഗുണമില്ല. ഗംഭീര ധ്വനിയോടെ ഗിദെയോനത് ഊതിയപ്പോൾ ആമേൻ മിദ്യാനിയുടെ പാളയത്തിൽ ശത്രു ഓടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. താടിക്ക് കൈ കൊടുത്തുകൊണ്ട് വിടുതലില്ല. നീ ആമേൻ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ ആമേൻ ഇവിടെ ദൈവം പ്രവർത്തിക്കത്തില്ല. നിന്റെ കയ്യിൽ കാഹളം തന്നത് കൊണ്ട് ദൈവത്തിന് വിടുതലില്ല. ആമേൻ ആ കാഹളം നീ ഊതുമ്പോൾ മാത്രമാണ് വിടുതൽ നടക്കുന്നത്. അതുകൊണ്ട് ആമേൻ ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? നീ തന്നെ പിന്തുടരണം. ഹല്ലേലൂയ. നീ തന്നെ പിന്തുടർന്നാൽ നിന്റെ നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ചെടുക്കാം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും ഒരു ദൈവദാസനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് വരത്തില്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രതികൂലത്തിൽ കൂടെ നിങ്ങൾ വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം സ്ഥലം വിടും. പാസ്റ്ററെ വിശ്വസിക്കണ്ട, അത് എപ്പോഴേക്ക് പറയാം. കൂട്ടു വിശ്വാസിയെ വിശ്വസിക്കണ്ട, വീട്ടുകാരെ വിശ്വസിക്കണ്ട. പ്രതിയാസം പ്രതികൂലം വരുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും. ഇവരാരും കാണത്തില്ല, ഈ പറഞ്ഞവരാരും കാണത്തില്ല. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ നീ പ്രാപിച്ച ആത്മശക്തിയുണ്ടല്ലോ. ഈ സാഹചര്യങ്ങളിൽ താങ്കളെ ഇതിൽ ബലപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. താങ്കളുടെ വിഷയത്തിന് ദൈവദാസന്റെ കയ്യിലല്ല ആത്മശക്തി കൊടുത്തത്, താങ്കളെ തന്നെ ദൈവം അഭിഷേകം ചെയ്തിരുത്തിയത് ഈ ഒരു കാര്യത്തിനാണ്. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. ഉറപ്പുള്ളവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടോ. ഹല്ലേലൂയ. വില മുടക്കുന്നവർക്ക് കൊടുക്കുവാൻ ഇന്നും ദൈവസന്നിധിയിലുണ്ട്. വന്നതുപോലെ പോകുവാൻ ഇരിക്കരുത്. ഇന്ന് രാത്രിയിൽ ആമീൻ ആദ്യം ദർശനം പ്രാപിക്കണം. ആമീൻ എത്ര കാലമാണ് ഞാനിങ്ങനെ പോകുന്നത്? ഇന്ന് രാത്രി എനിക്ക് വേണ്ടിയാണ് ദൈവദാസനെ ഇവിടെ കൊണ്ടുവന്നത്. എന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് ഈ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത്. ഒരു വ്യക്തിക്കായിരിക്കാം, എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഒന്നും കാണാതെ ദൈവം ഒന്നും എവിടെയും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല, ഇനിയൊട്ട് ചെയ്യുന്നുമില്ല. ആമീൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ചിലവരോട് ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പന്തക്കോസ്ത മീറ്റിംഗിൽ തന്നെയാ സംസാരിക്കുന്നത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആമേൻ. അതുകൊണ്ട് ആമേ കയ്യടിയും സ്തോത്രം കേട്ടാൽ പേടിക്കുന്ന കൂട്ടത്തിൽ ഞാനില്ലല്ലേ. ഹല്ലേലൂയ. ദേശത്തെ ഭരിക്കുന്ന ദേശാധിപതി ഇന്ന് രാത്രിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുവാൻ, ആമേൻ ദേശം വിട്ടുവിടുവാൻ ആമേൻ താങ്കളുടെ ബലമില്ലാത്ത സ്തോത്രത്തിന് കഴിയും. ആമേൻ. ബലവാനായ ദൈവം അകത്തിരിക്കുമ്പോൾ ആമേൻ താങ്കളുടെ നാവിന് ബലമില്ലേലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ചെറിയൊരു ശബ്ദത്തിൽ സ്തോത്രം പുറത്തു വന്നു ഇവിടത്തെ ഭരിക്കുന്ന ദേശാധിപതിക്ക് അത് ധാരാളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏയ്, കം ഓൺ.
ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണോ? പിന്നെ ഞാൻ പിന്തുടരുമോ? നീ ക്ഷീണിച്ചിരിക്കായിരിക്കാം, നിനക്ക് ബലം കാണത്തില്ല, നീ കരഞ്ഞിരിക്കായിരിക്കാം. അതിന്റെ അർത്ഥം ഞാൻ നിനക്ക് വേണ്ടി പോകുമെന്നില്ല. ഈ കാര്യത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടത് നീ തന്നെ പിന്തുടർന്നാൽ നിനക്ക് തിരിച്ചെടുക്കാം. അടുത്തിരിക്കുന്ന വ്യക്തി കൈയടിച്ചത് കൊണ്ട് നിനക്കൊന്നും ലഭിക്കത്തില്ല. ഇന്ന് രാത്രി വില മുടക്കുന്നവനെ വല്ലതും തിരിച്ചു പ്രാപിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. അവർക്കേ വല്ലതും കിട്ടിയിട്ടുള്ളൂ. ഹോ, പരിഹസിക്കുന്ന 50 പ്രവാചകന്മാർ ഓരോ ഭാഗത്തും ബേഥേലിലും യെരിഹോവിലും നിന്നിട്ട് വില മുടക്കുവാൻ പോകുന്ന എലീശ പ്രവാചകനെ ഒരിക്കൽ കളിയാക്കുകയുണ്ടായി. ആമേൻ. നീ കണ്ടിരിക്കുന്ന വെളിപ്പാട് ഞാനും കണ്ടിട്ടുണ്ട്. എന്നാൽ നിന്റെ യജമാനനെ എടുക്കാൻ പോകുന്നു, അതുകൊണ്ട് നീ ഓടിയിട്ട് പ്രയോജനമില്ലെന്ന് പറയുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന, നിരാശയുടെ പദങ്ങൾക്ക് ചെവി കൊടുക്കാതെ ആമേൻ താൻ വിലമടക്കുവാൻ ഓടിയപ്പോൾ ഹല്ലേലൂയ തിരിച്ചു വന്നത് ഒരു പങ്കുകൊണ്ടല്ല, വന്നത് ഇരട്ടി പങ്കുകൊണ്ട് തന്നെയാ. ആമേൻ. ഇത് പുതിയ നിയമത്തിലാണ്, ഇത് ഇരട്ടിപ്പങ്കല്ല. ചോദിക്കുന്നവർക്ക് ആമേൻ എത്രയധികം കൊടുക്കുന്ന കാലഘട്ടങ്ങളിലും കാലത്തിലും വിശ്വാസത്താൽ പ്രാപിക്കാനുള്ള ഒരു സമയവും സാഹചര്യവും ദൈവം തരുമ്പോൾ ഇന്ന് രാത്രി എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്നത് നാം തന്നെയാണ്. ആമേൻ. പഴയ നിയമത്തിൽ 2 ഇരട്ടിപ്പങ്ക്, പുതിയ നിയമത്തിൽ അവൻ അളവില്ലാതെയാണ് പങ്കെടുത്തു കൊടുക്കുന്നത്. എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്നത് ആർത്തിയുള്ളവനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. ആമേൻ. താങ്കളെ ആർത്തി തീരുന്നത് വരെ ഇന്ന് രാത്രി നിറച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയാ. അതുകൊണ്ട് വില മുടക്കുന്നവർ ഓടുമ്പോൾ ആമേൻ പരിഹസിക്കുന്നവർ ഇന്നും അതേ സ്ഥലത്തുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ആ സന്തോഷത്തില്, ഞാൻ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന കൂട്ടത്തില്, എനിക്ക് ആര് കണ്ണുതുരുട്ടി നോക്കിയാലും ഞാൻ ദൈവത്തിന്റെ കൃപയാൽ സ്ഥിരം പബ്ലിക്കിന്റെ മുന്നിലാണ് പ്രസംഗിക്കുന്നത്. ആമേൻ. ചില സ്ഥലത്ത് ആമേൻ 15,000, 18,000, 20,000 മെമ്പേഴ്സുള്ള ഗ്യാതറിങ്ങിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അവിടെ അത്രയും ജനം, നാട്ടുകാരും അങ്ങനെ കാര്യമായിട്ട് കണ്ണുറച്ച് നോക്കാറുണ്ട്. ഇതുവരെ ഞാൻ ആരാധന നിർത്തിയില്ല. ആമേൻ. എന്റെ താഴ്ചയിൽ നിന്ന് എന്നെ ഉയർത്തിയവന് അവനത് എന്നേക്കുമുള്ളത്. ആമേൻ. ഇതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്റെ അവസ്ഥ ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ ദൈവം എന്നിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവൻ ആരാധന പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, എനിക്ക് വേറെ തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല. എന്തെങ്കിലും എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മുഴുവനും ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ എനിക്ക് ആകെ കഴിയാവുന്നത് ജീവനുള്ള ദൈവത്തെ ജീവനോടൊന്ന് ആരാധിക്കാമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരെല്ലാം കണ്ണു തുറച്ചു നോക്കിയാലും ഞങ്ങൾ നൃത്തം ചെയ്ത് ആരാധിക്കും. Praise God. Praise God. Praise God. Hallelujah. അതുകൊണ്ട് നീ വില മുടക്കിയാൽ നീ പ്രാപിക്കും, അല്ലെങ്കിൽ നീ പിന്തുടർന്നാൽ നീ എത്തിപ്പിടിക്കും. ഈ ആലോചനയുമായിട്ട് ദാവീദ് ശത്രുവിനെ പിന്തുടർന്നു. പിന്തുടർന്ന ദാവീദിനെ കുറിച്ചാ പറഞ്ഞത്, അവന് നഷ്ടപ്പെട്ട യാതൊന്നും അവന് കിട്ടാതിരുന്നില്ല. ആമേൻ. എടുത്ത് വായിക്കേണ്ട. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ പറഞ്ഞു, നിനക്ക് ഒരാടാണ് നഷ്ടപ്പെട്ടതെങ്കിൽ തിരിച്ചെടുക്കുമ്പോൾ ഒരാടിന് പകരം 4 ആടിനെ നീ തിരിച്ചെടുക്കണം. ഹല്ലേലൂയാ. ആമേൻ. ഒരു കാളയാണ് നിനക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ ഒരു കാളയ്ക്ക് പകരം 5 കാളയെ നീ മടക്കിയെടുക്കണം. ഇന്ന് രാത്രി മടക്കി തരികയല്ല, നാം മടക്കിയെടുക്കുകയാണ്. ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ആമേൻ. ജീവിതത്തിലുള്ള മുഴുവനും തകർത്തിട്ട് ആമേൻ നിരാശപ്പെട്ടിട്ട് താടിക്ക് കയ്യും കൊടുത്തിട്ട് ആമേൻ ഇരുന്നത് കൊണ്ടും ആമേൻ ഉറക്കമില്ലാത്ത രാത്രികളിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചത് കൊണ്ടും ഒന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ? ആദ്യം നീ ഇരിക്കുന്ന കസാരക്കിട്ട് ആദ്യം ഒരു തൊഴി കൊടുക്കണം. ഇത് കുറച്ച് കട്ടി, എനിക്കറിയത്തില്ല ഇവിടെ ദഹിക്കുമോ എന്ന്. ആമേൻ. ഇരിക്കുന്ന താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ചെയർ തൂക്കി ആദ്യം കളയണം. ആമേൻ. താടിക്ക് കൈ കൊടുത്തിരിക്കേണ്ടവൻ അല്ല നീ. ആമേൻ. അതിലുള്ളവൾ അല്ല നീ. ആമേൻ. സ്ലീപ്പിംഗ് ബീൽസ് അല്ല ഇതിന്റെ മറുപടി. യേശുവിന്റെ നാമമാണ് മറുപടി. ഹല്ലേലൂയാ. ഒരു പക്ഷേ നിനക്ക് വലിയ ബാങ്ക് ബാലൻസ് കാണത്തില്ല, വലിയ കുടുംബശേഷത കാണത്തില്ല, വലിയ വിദ്യാഭ്യാസം കാണത്തില്ല. പക്ഷേ ആമേൻ ആമേൻ വലിയ മാന്യന്മാരെന്ന് അഭിമാനിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരു നാമമുണ്ട്, യേശുവിന്റെ നാമം. ഹല്ലേലൂയാ. ആമേൻ. പാവപ്പെട്ട താങ്കളുടെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡ് പോലെ അത്ഭുതകരമായ ദൈവം നിങ്ങളുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയാ. ഓ ജീസസ്, ഓ ജീസസ്. ഇത് പോകലിട്ടിട്ട് കിടന്നുറങ്ങരുത്. ആമേൻ. ഇത് പോകലിട്ടിട്ട് നീ സ്ലീപ്പിംഗ് പീൽസ് കഴിച്ചിട്ട് ശ്രമിക്കരുത്. ഇതിന്റെ അർത്ഥമായി ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്, ഇത് ഉപയോഗിക്കുവാനുള്ള കാര്യമാണ്. ആമേൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവന്റെ ലക്ഷ്യം തന്നെ ഇതാ. ഒരു വ്യക്തി, ഒരു 17 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന്റെ അകത്ത് ഭൂതം
മസ്കറ്റിൽ വെച്ചിട്ട് ഞാൻ ഇതിനെ ശാസിക്കുമ്പോൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചു. ഞാൻ ഇവളുടെ വിദ്യാഭ്യാസം തകർത്തു, ഇവളെ അത് ചെയ്തു, ഇവളെ കോപം നിമിത്തം ഇവളുടെ വീട്ടുകാർക്ക് ഇവളെ തലവേദനയാക്കി, അത് ചെയ്തു, ഇത് ചെയ്തു. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്തിനാ ചെയ്തത്? അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിശാചനോട് പറയുക, അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ ലക്ഷ്യം തന്നെ അതാ, എന്നെ കൊണ്ട് അതേ കഴിയത്തുള്ളൂ, അതിൽ ഞാൻ വിശ്വസ്തനാണ്, അത് മുഴുവനും ഞാൻ ചെയ്തു. ഹല്ലേലൂയ. ഇവളെ തകർക്കുവാൻ എന്നെ അയച്ചു, ഞാനത് തകർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അറുപ്പാനും മുടിപ്പാനും മുട്ടിപ്പാനുമാണ് ഞാൻ വന്നത്. എന്നാൽ അതുകൊണ്ടെല്ലാം തീർന്നില്ല. അടുത്ത വാക്യം പറയുന്നു, ജീവൻ സമൃദ്ധിയായി തരുവാൻ. ഹല്ലേലൂയ. ജീവൻ സമൃദ്ധിയായി തരുവാൻ ഇതാ ഞാൻ അതിൻ്റെ പിറകെ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ? ആമേൻ. ദൈവം തരുന്നതിലെല്ലാം ഒരു കവിഞ്ഞൊഴുക്കുണ്ട്. ദൈവം ആമേൻ കഷ്ടിക്ക് തരുന്ന ദൈവമല്ല, ആമേൻ അവൻ കവിഞ്ഞൊഴുക്കി തരുന്ന ദൈവമാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൻ്റെ ദാസന്മാരുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്ന ഏക ദൈവത്തെ എന്ന് കൈയടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട്. ആമേൻ. സംഗീതം 35:27 പറയുന്നു, തൻ്റെ ദാസന്മാരുടെ അഭിവൃദ്ധിയിൽ പ്രോസ്പെരിറ്റിയിൽ അവൻ സന്തോഷിക്കുന്ന ദൈവമാണ്. ആമേൻ. നാം അടിമപ്പണി ചെയ്യുമ്പോൾ അവൻ സന്തോഷിക്കത്തില്ല. ആമേ കടം വാങ്ങി ജീവിക്കുമ്പോൾ അവൻ സന്തോഷിക്കത്തില്ല. ആമേ താണു താണു പോകുമ്പോൾ എൻ്റെ ദൈവത്തിന് മഹത്വം ലഭിക്കത്തില്ല. എന്നാൽ ആമേ നീയോ കടം വാങ്ങുകയില്ല. നീ കടം കൊടുക്കും, നീ വാലല്ല, നീ തലയായിരിക്കും, നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. ആമേ നീ തൊടുന്ന എല്ലാറ്റിലും നിന്റെ യഹോവ നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. ഒരു ഭാഗത്ത് ശത്രു നിനക്ക് നേരെ വരും, അവർ ഏഴ് വഴിയായി ഓടിപ്പോകും. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അറിയാതെ ആത്മാവിലാകും. ഇന്ന് രാത്രി ആ ദൂതുകൾ ഇവിടെ ആമേൻ അകത്തിന്റെ അകത്തേക്ക് ഇത് കയറട്ടെ. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന ദേശത്ത്, ഹല്ലേലൂയ, കറവൂർ എന്നുള്ള സ്ഥലത്ത് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ അമേരിക്കയിൽ കൊണ്ടുപോകേണ്ട, അന്റാർട്ടിക്കയിൽ കൊണ്ടുപോകേണ്ട, ആഫ്രിക്കയിൽ കൊണ്ടുപോകേണ്ട. നീ ആയിരിക്കുന്ന ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ ഏത് കേരളത്തിന്റെ ഏത് ഓണങ്കറ മൂലയിൽ നീ പോയിരുന്നാലും ആമേൻ ഒരു മലകൾക്കും ഒരു കാടുകൾക്കും നിന്റെ അനുഗ്രഹത്തെ തടയും. ഓ ജീസസ്, ദൈവം ഇടപെടുന്നു. ആമേൻ അനുഗ്രഹത്തെ തടയുവാൻ കഴിയുകയില്ല. എന്ന് രാത്രി നീയും ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചാൽ ആമേൻ ദൈവം അവന്റെ കലവറകൾ നിനക്ക് വേണ്ടി തുറക്കും. ആമേൻ. ആരെല്ലാം അസൂയപ്പെട്ടാലും ആരെല്ലാം അതിനെ തടഞ്ഞാലും നിൽക്കുകയില്ല. ദൈവം നിന്നെ ആദരിക്കാൻ തീരുമാനിച്ചാൽ, ദൈവം താങ്കളെ ഓ ഓ ദൈവം ഓർത്തു കഴിഞ്ഞാൽ, ആരെല്ലാം അതിനെതിരെ പ്രാർത്ഥിച്ചാലും ആരെല്ലാം അതിനെതിരെ തടയാൻ ശ്രമിച്ചാലും ഒരു ശക്തികൾക്കും അതിനെ തടയാൻ കഴിയാതെ താങ്കളെ ഏത് നിലയിൽ ഉപയോഗിക്കണം, ഏത് നിലയിൽ ഉയർത്തണം, ആ നിലവാരങ്ങളിൽ ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവം. ഓ യെസ് യെസ് യെസ്. എനിക്കറിയാം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന 100,000 ഞാൻ സംസാരിക്കുന്നത് ആമേൻ കുറച്ച് ജനത്തോടല്ല. ആമേൻ എൻ്റെ കാഴ്ചപ്പാട് ചെറുതുമല്ല. എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ കഴിയത്തുള്ളൂ. എന്ന് രാത്രി ഞാൻ ഒരു ദേശത്തോടാണ് സംസാരിക്കുന്നത്, ഒരു രാജ്യത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് രാത്രി ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. എന്ന് രാത്രിയിൽ ദേശത്തിന്റെ അധിപതികൾ മുഴുവനും തലകുത്തി നിന്നാലും ദൈവം ഒരുത്തന്റെ അനുഗ്രഹത്തെ ആമേൻ ആമേൻ ആരംഭം തുടച്ചാൽ, ആമേൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ശത്രുവിനെതിരെ തടയുവാൻ കഴിയുകയില്ല. ആമേ തടയുവാൻ കഴിയുകയില്ല. ഒരു മേൽക്കൂരകൾക്കും അതിനെ തടയുവാൻ കഴിയുകയില്ല. ആമേ ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ ആമേ സഹായത്തിന്റെ ഹസ്തം ഇന്ന് രാത്രി താങ്കൾക്ക് നേരെ നീട്ടുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ ഒരു കാലത്ത് താങ്കൾക്ക് നഷ്ടപ്പെട്ടത് ആമേൻ വിട്ടിലും വെച്ച് പച്ചപ്പുഴുവും നിന്ന് ശേഷിപ്പിച്ച തുള്ളൻ നിന്ന് ശേഷിപ്പിച്ച സമ്മത്സരങ്ങൾക്ക് അവൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആമേൻ നഷ്ടപ്പെട്ടത് മുഴുവനും അവൻ മടക്കി തരുന്ന ദൈവം. ഓ ജീസസ്. രാജകൊട്ടാരത്തിൽ ഭിക്ഷ ചോദിക്കാൻ പോയിരിക്കുന്ന ധർമ്മക്കാരനെ ആദരിക്കുവാൻ തീരുമാനിച്ച രാജാവ് പറഞ്ഞോടോ, ഇവനൊരു ചാക്ക് സ്വർണം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അകത്തു കൊണ്ടുപോയി അരച്ചാക്ക് സ്വർണ നാണയം കിട്ടിയപ്പോൾ ധർമ്മക്കാരൻ, 4 തലമുറയ്ക്കുള്ളതായല്ലോ, അതുകൊണ്ട് ഇനി ഒരു പീസ് പോലും ഇടരുതെന്ന് പറഞ്ഞ് അരച്ചാക്കുമായിട്ട് എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം ഓടി. ഓടുമ്പോൾ രാജാവ് കണ്ടുകൊണ്ട് നിൽക്കുക അരച്ചാക്കുമായിട്ട് ഓടുന്നത്. അവനെ നിർത്തി, വിളിച്ചു നിർത്തി, ഇവനെ ബാല്യക്കാരോട് ചോദിച്ചു, എത്രയാണ് ഞാൻ കൊടുക്കാൻ പറഞ്ഞത്? 1 ചാക്ക്. അവൻ അരച്ചാക്കുമായിട്ടാണല്ലോ പോകുന്നത്, ഒന്നും പറയണ്ട രാജാവേ, ഇനി ഒരു മണി വേണ്ടെന്നും പറഞ്ഞ് ഒരു പീസ് വേണ്ടെന്നും പറഞ്ഞിട്ട് കിട്ടിയത് കൊണ്ട് അവൻ ഓടുകയാണ്. അവനോട് പറഞ്ഞു, ഇങ്ങ് വാ, 1 ചാക്ക് അവനോട് പറഞ്ഞിരിക്കുന്നത്, 1 ചാക്ക് നിറച്ച് 1 ചാക്ക് കൊണ്ട് പോയാൽ മതി, അരച്ചാക്ക് കൊണ്ട് പോകണ്ട.
ഉണ്ട്. ഇതിന്റെ കാര്യം നിന്നെ ആദരിക്കാനുള്ള കാര്യം, ആമേ പുറത്ത് അമേൻ ഈ കൊട്ടാരത്തിന്റെ പുറത്തിറങ്ങുമ്പോൾ ആമേ നാട്ടുകാർ ചോദിക്കും, നീ എവിടുന്നാ വരുന്നത്? ആമേ കൊട്ടാരത്തു നിന്നാ വരുന്നത്. എന്നിട്ട് അരച്ചാക്ക് സ്വർണമേ കിട്ടിയുള്ളൂ ഇതിന്റെ അകത്തുള്ളത്, ഇപ്പോഴത്തെ രാജാവിന് അരച്ചാക്ക് തരാനുള്ള ഗതിയെ ഉള്ളോ എന്ന് ചോദിച്ചാൽ നാണക്കേട് നിനക്കല്ല, നാണക്കേട് എനിക്ക്. അതുകൊണ്ട് നീ സമൃദ്ധിയായി ഇരിക്കണമെന്നുള്ള കാര്യം നിന്റെ കാര്യമല്ല, അത് എന്റെ കാര്യമാ. ഇന്ന് രാത്രി നിത്യയിലെ ധനാട്യനായ ദൈവത്തിന്റെ കലവറ ദാരിദ്ര്യമില്ലാത്ത കലവറ. ഓ ജീസസ്, എന്റെ ദൈവം ആമേ ധനാട്യനായ ദൈവമാണ്. എന്റെ ദൈവത്തിന്റെ കലവറയിൽ ഒന്നിനും കുറവില്ല, ഒന്നും കുറയത്തുമില്ല, ഒന്നിന്റെ ഒരു അഭാവവും അവിടെ കാണത്തില്ല. ഇന്ന് രാത്രി പോയില്ലേലും കുഴപ്പമില്ല, ഇരുന്ന് കേൾക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്. 25 ലക്ഷം ബാങ്ക് തരുന്ന ദൈവത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ അന്നേക്ക് നിന്നെ മാനിക്കുന്ന ദൈവമാണ്. അവൻ ഒരുത്തന്റെ മുന്നിൽ നീ പോയി കൈനീട്ടുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്നോട് കൂടെ ഇരിക്കുമ്പോൾ ഒരുത്തന്റെ മുന്നിൽ താങ്കളെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം അയക്കത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമെ ദൈവത്തെ മാനിച്ചവനെ ഈ രീതിയിൽ ദൈവം മാനിക്കും. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. അറുപ്പാനും മുടിപ്പാനും മോട്ടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. എന്നാൽ ഞാൻ വന്നത് നിനക്ക് നഷ്ടപ്പെട്ടത് മാത്രം തരാനല്ല, സമൃദ്ധി തരുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏയ്യോ, ദൈവദാസൻ പ്രോസ്പിരിറ്റി ആണോ പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ, എന്റെ കുഞ്ഞ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, അമേൻ. എന്തിനധികം നിങ്ങൾക്ക് സ്കൂളിൽ പോയതാണല്ലോ. പരീക്ഷ എഴുതി കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോൾ എല്ലാം ഇങ്ങനെ റെഡ് മാർക്കിൽ ഇൻഡു 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 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നമുക്ക് സന്തോഷമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാം ടിക് മാർക്കാ. അതിൻ്റെ അർത്ഥം പ്രോസ്പിരിറ്റി. അപ്പം ഞാൻ പറയുന്നത് നീ എഴുതിയതിന് കിട്ടി. ഹല്ലേലൂയ. സാറുടെ കുറ്റമല്ല, അടുത്തിരിക്കുന്ന കൊച്ചിൻ്റെ കുഴപ്പമല്ല, നീ എഴുതിയതിന് നിനക്ക് കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എല്ലാം കിട്ടിയിട്ട് അവസാനം ഒരു 3 മാർക്കും കിട്ടി. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ആമേൻ അവരെയും കുറ്റം പറഞ്ഞു, കോൺഗ്രസിനെയും കുറ്റം പറഞ്ഞു, ബി ജെ പിയും കുറ്റം പറഞ്ഞു, തൊട്ട വീട്ടുകാരെയും കുറ്റം പറഞ്ഞു, ആ സംഘടനയും കുറ്റം പറഞ്ഞു. ആമേ ഞാൻ പറഞ്ഞല്ലോ, ആമേ കുറ്റം പറയേണ്ട യാതൊരു കാര്യമില്ല. ഇതിൻ്റെ പ്രശ്നം നിൻ്റെത് തന്നെയാണ്. പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമല്ല നീ എഴുതിയിരിക്കുന്നത്, അതിനുള്ള പെനാൽറ്റിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്ന ഇൻഡു മാർക്ക്. എന്നാൽ ചോദ്യത്തിനനുസരിച്ച് നീ ഉത്തരം എഴുതിയപ്പോൾ അതിനെല്ലാം ടിക് ടിക് ചെയ്തിട്ട് നിനക്കൊരു 97 മാർക്ക് കിട്ടിയപ്പോൾ ആമേ നിനക്ക് മനസ്സിലായി എഴുതിയതിനൊരു റിവാർഡുണ്ടെന്ന്. ദൈവസന്നിധിയിൽ വരുമ്പോൾ ഇതുപോലെയാ. ദൈവത്തിന് വേണ്ടി ഇന്ന് രാത്രി നീ എന്തെങ്കിലും ചെയ്തെങ്കിൽ നേരം വെളുക്കുന്നതിനുള്ളിൽ ദൈവം നിനക്ക് അതിൻ്റെ പ്രതിഫലം തന്നിരിക്കും. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ നീതിയും രാജ്യാന്വേഷണം, എന്നാൽ ഇതൊക്കെ ഓ ജീസസ്. ആമേ ദൈവത്തിന് വേണ്ടി നീ നിന്നിട്ടുണ്ടെങ്കിൽ, നിന്ന് സഹിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ ആമേ പരിഹാസം സഹിച്ചിട്ടുണ്ടെങ്കിൽ, ആമേ ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം നിന്നെ മാനിക്കാതിരിക്കുമോ? 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 ഹല്ലേലൂയ. നന്നായി പരീക്ഷ എഴുതിയ കുഞ്ഞ് മാർക്ക് വരുമ്പോൾ നല്ലത് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ദൈവസന്നിധിയിൽ നേരോടെ നീതിയോടെ ജീവിക്കുന്ന വ്യക്തി, ആ ഭക്തൻ, അവൻ പ്രതീക്ഷിക്കുന്ന ഒരു ശാപമല്ല, അവൻ പ്രതീക്ഷിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം എല്ലാം തീരുന്നു, തീർന്നു എന്നുള്ളതല്ല. അതിൻ്റെ പിറകെ ഞാൻ വന്നിട്ടുണ്ട് നിനക്ക് നഷ്ടപ്പെട്ട തിരിച്ചരുവാൻ, ജീവൻ സമൃദ്ധിയായി തരുവാൻ, സകല മേഖലകളിലും ജീവൻ. ഓ ജീസസ്, ഓ ജീസസ്. സകല മേഖലകളിലും ജീവൻ തരുവാൻ, സമൃദ്ധിയായി തരുവാൻ ഞാൻ വന്നിട്ടുണ്ട്. Amen, 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 amen. അമേൻ. ഓരോ ദിവസവും താഴ്ത്തുന്ന ദൈവമല്ല, ഓരോ ദിവസം അവൻ കൈപിടിച്ചാൽ ഓരോ ദിവസം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. കോട്ടയത്തെ വടവാതൂർ എന്നുള്ള സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുകയാണ്. അന്ന് ഒരു CIC കുടുംബത്തിലെ അപ്പനും അമ്മയും കൊച്ചും കൂടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. അന്ന് അത്ഭുതകരമായ ദൈവം ഒരു കൊച്ചിൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്ത കുഞ്ഞിനെ കാഴ്ച കൊടുത്തു. കോട്ടയത്തെ കാര്യം ഞാൻ പറയുന്നത്. ഇതോടെ അവരുടെ വിശ്വാസം വർദ്ധിച്ചു, വളരെ വലിയ ശക്തമായ ആരാധനയായി, കാര്യങ്ങളായി. നിങ്ങൾ ആരാധിക്കാൻ തീരുമാനിച്ചാൽ ഇന്ന് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, നാളെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ ആരാധിക്കാനും കൂടെ ഒരു ലെവലില്ല വന്നെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാൽ ഇവിടെ കണ്ണില്ലാത്തവരുടെ കണ്ണ്, പൊട്ടിയ കണ്ണ് ഇവിടെ തുറക്കും. വിശ്വസിക്കുന്നു?
ഞാൻ പ്രസംഗിക്കുന്ന യേശു ആമേൻ ആമേൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ. വല്ലതും പറഞ്ഞിട്ട് ഞാൻ പോകത്തില്ല, പ്രസംഗിച്ചത് ഉറപ്പിച്ചിട്ടേ പോകാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ വിശ്വാസത്തോടെ വരിക, നിങ്ങൾ പ്രാർത്ഥനയോടെ വരിക, ഹല്ലേലൂയ, നിങ്ങൾ ആരാധിക്കാനായി വരിക. ദൈവം ഈ നാട്ടിൽ യേശു ജീവിച്ചിരിക്കുന്നത് തെളിയിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഹോ ജീസസ്, ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഒരു സി എസ് എ പിതാവും മാതാവും കൊച്ചി കൂടെ വന്നിരിക്കും. ഈ കൊച്ചിനെ ദൈവം അത്ഭുതകരമായി മാരകമായ ഒരു അസുഖത്തിൽ നിന്ന് അവളെങ്ങ് വിടുവിച്ചു. വിടുവിച്ച് ഈ കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം അപ്പനും അമ്മയും കൂടെ അങ്ങ് കരയുന്നു കണ്ടു. അതിനുശേഷം അപ്പൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചിനെ എനിക്ക് മടക്കി തന്നതിന് നന്ദി. ഞാൻ പറഞ്ഞു, ഞാനല്ല, യേശുവാണ് തന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മടക്കി തരികയോ? ഒരു സൗഖ്യമല്ലേ നടന്നത്? എന്തായിരുന്നു അസുഖം ചോദിച്ചപ്പോൾ, വളരെ സീരിയസ് ആയിട്ട് രോഗം ബാധിച്ച പെൺകൊച്ച. അലോപ്പതിയും ഹോമിയോപ്പതിയും ആയുർവേദമൊക്കെ തോറ്റു. അവർ പറഞ്ഞു, ഇനി ഈ രോഗത്തിന് ചികിത്സയില്ല എന്ന് അപ്പനോടും അമ്മയോടും ഡോക്ടേഴ്സ് പറയുന്നത് പെൺകൊച്ച കേട്ടു. അതുകൊണ്ട് ഒരു മോളേ ഉള്ളൂ, ജീവിച്ചിരുന്നാൽ ജീവിതകാലം മുഴുവനും ഡാഡിക്കും മമ്മിക്കും ഒരു ഭാരമായി തീരുമല്ലോ. അതുകൊണ്ട് ഡാഡിയും മമ്മി ഇല്ലാത്ത സമയത്ത് ജീവിതം അവസാനിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരം അവൾക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണ് മനുമേനോൻ പാസ്റ്ററുടെ മീറ്റിംഗിന് ഡാഡിയും മമ്മിയും പോകുന്നതെന്ന് അവൾ അറിഞ്ഞത്. അന്ന് കഥ കഴിക്കുവാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ ഡാഡിയും മമ്മിയും അവളെ നിർബന്ധിച്ചിട്ട് പറഞ്ഞു, മോളെയോ ഒന്നുമില്ലെങ്കിലും സൗഖ്യം കിട്ടുന്നുള്ള പ്രതീക്ഷ ഒന്നുമല്ല, ഇന്നത്തെ മീറ്റിംഗ് യേശുവിൻ്റെ കാര്യം അറിയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അവിടെ സൗഖ്യം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അവൾക്ക് വിശ്വാസമില്ല, എല്ലാതും കൊണ്ടുവന്നു. അന്ന് ഈ കണ്ണ് തുറന്നതോടുകൂടെ എല്ലാവരുടെ വിശ്വാസം വർദ്ധിച്ചു, ജനം അങ്ങ് ആരാധിച്ചു. ആരാധനയിൽ ദൈവം വിടുവിച്ചു. അവളുടെ മാരകമായ അസുഖം അവിടെ വെച്ച് സ്പോട്ടിൽ അങ്ങ് സൗഖ്യമായപ്പോൾ എൻ്റെ കുഞ്ഞിനെ എനിക്ക് മടക്കി തന്നെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ പെൺകൊച്ച് നേരെ ഡാഡിയും മമ്മിയോടും പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ, ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങൾ എന്നെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ആമേ നിങ്ങൾ വരുമ്പോൾ എൻ്റെ ശവമേ കണ്ടു കാണത്തുള്ളായിരുന്നുള്ളൂ. ആമേ ഞാൻ പറയുന്നത് ഇന്ന് നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ, പിശാവ് കൊല്ലുമെന്ന് പറയുമ്പോൾ ഇന്നലെ അവൻ നിന്നെ സൗഖ്യമാക്കും, അല്ല നാളെയാണ് അവൻ പദ്ധതിയെങ്കിൽ അവൻ ഇന്ന് നിന്നെ വിടുവിച്ചിരിക്കും. ദൈവം ഒരു ദിവസം അഡ്വാൻസിലായിട്ട് ദൈവം നിന്നെ ശക്തിയോടെ 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 എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. എന്ത് വിശ്വസിക്കുന്നു സംഭവിക്കും. വിതുരയിലെ ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു സഹോദരി പാലോട് എന്നുള്ള സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോ, കൊല്ലം ബോർഡർ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചിലവർ ചുമ്മാ പ്രാർത്ഥിക്കാൻ വരിക. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ വിഷയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മരിക്കാൻ പ്രാർത്ഥിക്കണം. ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രയർ റിക്വസ്റ്റ് എനിക്ക് കിട്ടുന്നത് മരിക്കുവാനുള്ള പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, മരിക്കാനോ? അപ്പം ഞാൻ വിചാരിച്ചു വല്ല വട്ട് കേസായിരിക്കുമെന്ന്. എന്താ നിങ്ങളുടെ വിഷയം ചോദിച്ചപ്പോൾ, ഇത് തന്നെയാ, മരിക്കാൻ പോവുക, ഇന്ന് എന്നെ കൊല്ലുകയാണ്. ആര്? എൻ്റെ ഭർത്താവ്. ആ അങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവും. വീട്ടിൽ വഴക്കൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് വരും. അതിൻ്റെ അർത്ഥം കൊല്ലുക എന്നാണോ? അങ്ങനെ കൊല്ലത്തൊന്നുമില്ല, ചുമ്മാ പറയുന്നതാ. എവിടെയാ വീട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇങ്ങനെ വിതുര പഞ്ചായത്ത് മെമ്പറൊക്കെ പറയുകയേ. ആ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നൊന്നുമില്ല, കള്ളും കഞ്ചാവും ആയിട്ടിരിക്കുകയെന്നാണ്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലാണ്. പക്ഷേ അന്ന് മുതൽ 4-5 വർഷമായിട്ട് ദേഹത്തിൻ്റെ അടിയും ചവിട്ടും കുത്തും കൊണ്ട് ഞാൻ സഹിച്ചു. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഇന്ന് ആരോ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് ഞാൻ പോകുന്ന കാര്യം. അദ്ദേഹം പുറത്ത് പോകാതെ കഞ്ചാവ് അടിച്ചിട്ട് വടിവാളും എടുത്തിട്ടിരിക്കുകയാണ്. ഇന്നത്തെ മീറ്റിങ്ങിന് ഭയന്ന് ഞാൻ നിന്നെ കൊല്ലുകൂടി എന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചു. ഏതായാലും ഞാൻ നോക്കിയപ്പോൾ ഇന്ന് എന്നെ കൊല്ലുന്ന ലക്ഷണം, അതുകൊണ്ട് ആരാധിച്ചിട്ട് പോകാമെന്ന് ഞാനും വിചാരിച്ചെന്ന്. ആരാധനയുടെ ഗൗരവം മനസ്സിലായ എങ്ങനെയാണ്? ഇനി അദ്ദേഹം കൊന്നാലും കുഴപ്പമില്ല, തൃപ്തിയായെന്ന് പറയാം. ഹല്ലേലൂയ, നന്നായിട്ട് ആരാധിച്ചിട്ട് പറയുക, ഇന്ന് തൃപ്തിയായി, ഇന്ന് അദ്ദേഹം കൊന്നാലും കുഴപ്പമില്ല, ഇനി ചാകാം. ഞാൻ പറഞ്ഞു, ഇത്രയും കാലം ഭർത്താവെ രക്ഷിക്കപ്പെടണേന്ന് പറഞ്ഞിട്ട് കരഞ്ഞുള്ള കരച്ചിൽ നിന്നുകൊണ്ട് നിർത്തണം. ആമേൻ. കരഞ്ഞാൽ ഹൃദയത്തിൻ്റെ കുരുട്ട് തുറക്കത്തില്ല, കൽപ്പിക്കുമ്പോഴാണ് കുരുട്ട് തുറക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കരയണ്ട, ഇനി ഒന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഭർത്താവിൻ്റെ രക്ഷയെ തടയുന്ന പിശാചേ, നിൻ്റെ ശക്തികളെ ഞാൻ ശാസിക്കുന്നു എന്ന് പറ. ആമേൻ. വ്യത്യാസം കാണും.
അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആമേൻ. ഇന്ന് ആരും അതിലേക്ക് വിട്ടിട്ടില്ല. ആമേൻ മുന്നോട്ട് വരുന്നില്ല. ആമേൻ നിങ്ങളെ വിടത്തുമില്ല, അവർ വരത്തുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയം, അവർ ആരും മോശമല്ല, പിശാച മോശക്കാരൻ. അതുകൊണ്ട് അതിനെ ബന്ധിച്ചേ പറ്റത്തുള്ളൂ. അതിനോട് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കരയുമ്പോൾ ആമേൻ കണ്ണുനീര് കാണുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു പിശാചല്ല അത്. നമ്മൾ എത്രത്തോളം കരയുന്നു അത്രത്തോളം അവൻ സന്തോഷിക്കും. അതുകൊണ്ട് സ്റ്റോപ്പ് ക്രൈയിങ്, ഇവിടം കൊണ്ട് കരച്ചിൽ നിർത്തണം. ദൈവസനം നമുക്കറിയും, അത് വേറെ. പിശാചിന് മുമ്പിൽ കോംപ്രമൈസിന് പോകരുത്. പിശാചിനെ പിശാചായിട്ടേ കാണാവൂ. ഓ ജീസസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. മാത്രമല്ല, ഞാനൊരു പ്രവചനം പറയാം. ഞാൻ ആത്മാവിലൊരു പ്രവാചകൻ പ്രവചിക്കുന്ന പോലെ പ്രവചിച്ചൊന്നല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു പ്രവചനം പറയാം. നിങ്ങൾ മരിക്കില്ല എന്ന് മാത്രമല്ല, അടുത്ത മാസം ഇതേ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇതല്ലേ പ്രവചനം? ഹല്ലേലൂയ. അന്യഭാഷയൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരൊറ്റ പ്രവചനം. അടുത്ത മാസത്തെ മീറ്റിങ്ങിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ കാണും, ഇത്രേ പറഞ്ഞുള്ളൂ. അടുത്ത മാസത്തെ മീറ്റിങ്ങിൽ ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നു. ചെന്നപ്പോൾ ഈ സഹോദരി എൻ്റെ ഇടയ്ക്കൽ ഓടിക്കുന്നു. പക്ഷേ ഇനി ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല ഓർമ്മയില്ല, ഞാൻ വിതുരയിലെ പഞ്ചായത്ത് മെമ്പർ. ഓ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. നിങ്ങൾ മരിച്ചില്ലേ? എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല മരിച്ചില്ല. ആഹാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ നിങ്ങൾ മരിക്കത്തില്ല. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്റർ അന്നൊരു കാര്യം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, എന്ത്? അടുത്ത മീറ്റിങ്ങിൽ നിങ്ങളുടെ ഭർത്താവ്. ആ എന്നിട്ട്? ആ മുന്നിലിരിക്കുന്ന ആ നരശ മീശക്കൊമ്പനുണ്ടല്ലോ, അതെൻ്റെ എൻ്റെ ഭർത്താവാത്ത. അന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ അറിയുമോ? 25 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കഴിയുകയാണ്. കൊല്ലും എന്ന് പറഞ്ഞാൽ ആ ദുഷ്ടൻ കൊല്ലും. നിങ്ങൾക്കത് അറിയത്തില്ലെന്ന് പറഞ്ഞ് എന്നോട് ചൂടായ സഹോദരി വളരെ സമയമായിട്ട് പറയുക. അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ മീറ്റിങ്ങിന് ആദ്യം അദ്ദേഹമാണ് വന്നത്. ഇപ്പം പഴയ പോലെയൊന്നും ഇല്ലെന്ന്. എന്താ അർത്ഥം? ഹല്ലേലൂയ. ഇന്നൊന്ന് പ്രവചിക്കാം അല്ലേ? ആമേൻ. ഹല്ലേലൂയ. നിന്റെ ഭരണിയിൽ എണ്ണ കുറയുകയില്ല. ആമേൻ. നിന്റെ മാവ് കുറയുകയില്ലെന്നൊരു പ്രവാചകന് പ്രവചിച്ചാൽ ആഹാബിന്റെ കൊട്ടാരത്തിൽ ദാരിദ്ര്യം കയറിയാലും വിധവയുടെ ഭവനത്തിൽ സമ്പന്നത. പ്രവാചകന്റെ നാവിനോട് കൂടെ ദൈവമിരിക്കെങ്കിൽ അതേ നാവിനോട് ഇന്ന് രാത്രി നീ പ്രവചിക്ക്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾ രക്ഷിക്കപ്പെടട്ട്. ദേശത്ത് രക്ഷിക്കപ്പെടാതെ പിശാച് പിറകോട്ട് വലിക്കുന്ന ശത്രു ഇന്ന് രാത്രി കീഴടക്കട്ട്. വ്യക്തികൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ തടസ്സമായി അവിടെ നന്മകളെ തടയുന്ന ശത്രുവിനെ ഞങ്ങൾ ശാസിക്കുന്നു. ഇന്ന് രാത്രി ദേശം അനുഗ്രഹിക്കപ്പെടട്ട്, ദേശം അനുഗ്രഹിക്കപ്പെടട്ട്, ഈ പ്രദേശം വിടുവിക്കപ്പെടട്ട്, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. അടുത്തൊരു സുനാമി പോലുള്ള കാര്യങ്ങളിൽ ആമേൻ ഇവിടുത്തെ ഒരു വ്യക്തി നഷ്ടപ്പെടാതെ. ആമേൻ. അടുത്ത് എന്തനർത്ഥം വരുമെന്ന് അറിയത്തില്ല, ഏത് ഊരിലാണ് പൊട്ടുന്നത് ഞങ്ങൾ അറിയത്തില്ല. എന്നാൽ ഒന്ന് ഞങ്ങൾ അറിയുന്നു, ആമേൻ, ദൈവം അറിയാതെ ഒന്നും ഇവിടെ നടക്കുകയില്ല എങ്കിൽ. ഇന്ന് രാത്രി കർത്താവേ, ഈ പ്രദേശത്തോട് നീ സംസാരിക്കുന്നതിനായി നന്ദി കർത്താവേ, നന്ദി കഥാവേ, നന്ദി കഥാവേ. നിന്റെ ജീവന്റെ സമൃദ്ധി ജനം അനുഭവിക്കട്ടെ, അനുഭവിക്കട്ടെ. ജനം സമൃദ്ധി അനുഭവിക്കട്ടെ. ഈ പ്രദേശത്ത് ദാരിദ്ര്യം വിട്ടുമാറട്ടെ. ദേശം സമ്പന്ന. ഓ ജീസസ്. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് മാറ്റപ്പെടുത്തിയേ.